ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറിനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ വിശ്വഹിന്ദു പരിഷത്ത് മുൻ നേതാവ് RBVS മണിയൻ അറസ്റ്റിൽ. അംബേദ്കറേയും തിരുമാവളവനെയും അപമാനിച്ച് മണിയൻ പ്രസംഗിക്കുന്ന വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് അറസ്റ്റ് ചെയ്തത്. അംബേദ്കർ ആണ് ഭരണഘടന സമ്മാനിച്ചതെന്ന് പറയുന്നവർക്ക് ഭ്രാന്താണെന്ന് മണിയൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അംബേദ്കർ ഒരു പട്ടികജാതിക്കാരൻ മാത്രമാണെന്നും ഭരണഘടന എഴുതിയത് അംബേദ്കർ അല്ലെന്നുമായിരുന്നു മണിയന്റെ പരാമർശം. വിശ്വഹിന്ദു പരിഷത്തിന്റെ മുൻ തമിഴ്നാട് ഉപാധ്യക്ഷനാണ് മണിയൻ. അംബേദ്കർ വിരുദ്ധ അധിക്ഷേപ പ്രഭാഷണം കഴിഞ്ഞ ദിവസമാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കപ്പെട്ടത്. അംബേദ്കറിനെ സ്റ്റെനോഗ്രാഫർ എന്ന് വിശേഷിപ്പിച്ച മണിയൻ തിരുമാവളവന്റെ മഹത്വത്തെയും ചോദ്യം ചെയ്ത് സംസാരിക്കുന്നതാണ് വീഡിയോയിലുള്ളത്. സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ വ്യാപകമായി പ്രചരിച്ചതോടെ ത്യാഗരായ നഗറിലെ വസതിയിൽ നിന്ന് വ്യാഴാഴ്ച രാവിലെയാണ് തമിഴ്നാട് പോലീസ് മണിയനെ അറസ്റ്റ് ചെയ്തത്. അംബേദ്കറാണ് ഭരണഘടന എഴുതിയതെന്ന് പറയുന്നവർ ബുദ്ധി പണയം വെച്ചവരാണെന്നും എല്ലാ പാർട്ടികളും അങ്ങനെ ചെയ്തവരാണെന്നും മണിയൻ പറയുന്നുണ്ട്. ഭരണഘടനയുടെ അവകാശി രാജേന്ദ്രപ്രസാദ് ആണെന്ന് മണിയൻ പറയുന്നു. ഭരണഘടന ഉണ്ടാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ രാജേന്ദ്രപ്രസാദിന്റെ പേര് പറയുമെന്നും അംബേദ്കർ അവിടെ ഗുമസ്തനായി ജോലി ചെയ്ത ആള് മാത്രമായിരുന്നെന്നും മണിയൻ പറയുന്നു. ഭരണഘടന ഡ്രാഫ്റ്റ് തയ്യാറാക്കിയ അതെല്ലാം ടൈപ്പ് ചെയ്ത് തെറ്റില്ലെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയ വെറും ക്ലർക്കാണ് അംബേദ്കർ എന്നായിരുന്നു മണിയൻ വിശേഷിപ്പിച്ചത്. സ്വന്തം ബുദ്ധി ഉപയോഗിച്ചാണ് ഭരണഘടന എഴുതിയതെന്ന് അംബേദ്കർ എവിടെയും എഴുതിയിട്ടില്ലെന്നും മണിയന്റെ വിവാദ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. പലരും അംബേദ്കറെ സ്തുതിക്കുന്നത് ഞാൻ കാണാറുണ്ട്. ഭരണഘടനയ്ക്ക് ഒരു സംഭാവനയും ചെയ്തയാളല്ല അംബേദ്കർ. ഒരു ടൈപ്പിസ്റ്റ് ചെയ്യേണ്ട ജോലി മാത്രമാണ് അദ്ദേഹം ചെയ്തത്. പട്ടികജാതി സമുദായക്കാരനായി മാത്രമേ അംബേദ്കറിനെ കാണാൻ പാടുള്ളൂ. മണിയന്റെ വിവാദ പരാമർശം ഇങ്ങനെ. പ്രസംഗത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു പിന്നാലെ മണിയനെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നിരുന്നു. പോലീസിൽ പരാതിയും എത്തിയിരുന്നു. തുടർന്ന് SC ST ആക്ട് 153, 153A ഉൾപ്പെടെ 5 വകുപ്പുകൾ പ്രകാരമാണ് മണിയനെതിരെ കേസെടുത്തതും അറസ്റ്റ് ചെയ്തതും.